കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടിയില്ല. വനിതാ നേതാവ് പാർട്ടി വിടുന്നു, രാഷ്ട്രീയം തന്നെ മതിയാക്കി. വിശ്വസിച്ച സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായ ദുരനുഭവം ഇനി മറ്റാർക്കും, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകർക്ക് ആർക്കും ഉണ്ടാകല്ലേ എന്നാണ് ഈ നേതാവിൻ്റെ പ്രാർത്ഥന. വനിതാ നേതാവിൻ്റെ മോർഫ് ചെയ്ത വീഡിയോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുബിൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് അയാൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ പരാതി കൊടുത്തിരുന്നു. എന്നാൽ പരാതി നൽകിയതിൽ പിന്നെ കോൺഗ്രസ് നേതൃത്വം ഒരുവിധ പിന്തുണയും നൽകിയില്ലെന്ന് മാത്രമല്ല, തിരിഞ്ഞുപോലും നോക്കിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇനി പ്രതീക്ഷയില്ലെന്നും പരാതിക്കാരി വ്യക്തമാക്കി. പരാതി നൽകാനിടയായ സാഹചര്യമോ തൻ്റെ അവസ്ഥയോ ഒന്നും നേതൃത്വം അന്വേഷിച്ചില്ല. സ്വന്തം നിലയ്ക്കാണ് പരാതി നൽകിയത്, അതും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ടും പോലീസിൽ നിന്നുപോലും നീതി ലഭിച്ചില്ലെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. അതേസമയം വീഡിയോ പ്രചരിപ്പിച്ചതിന് ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റു പ്രതികൾ. മതിലകം പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ്. 9 ഫെബ്രുവരി മുതലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തൻ്റെ പേരും പദവിയുമടക്കം മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നാണ് പരാതി. കൊടുങ്ങല്ലൂർ DYSP പരാതി നൽകിയിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് വളരെ മോശമായിപ്പോയി. പാർട്ടി നടപടി എടുത്തില്ലെങ്കിലും പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. രേഖാമൂലം തെളിവുകൾ സഹിതം പരാതി കിട്ടിയിട്ടും പോലീസ് മൗനം പാലിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ്? പരാതി തന്നത് ഒരു സ്ത്രീയല്ലേ? ആ ഒരു പരിഗണനയെങ്കിലും പോലീസ് കൊടുക്കണ്ടേ? അതുപോലെ പാർട്ടി എന്ത് നിലപാട് എടുത്തുവെന്നറിയണം. സുധാകരനിൽ നിന്നും പാർട്ടി പ്രവർത്തകർക്കൊരു വിശ്വാസമുണ്ട്, അത് തകർക്കരുത്, കളഞ്ഞു വിളിക്കരുത്. ഈ കാര്യങ്ങളിൽ സുധാകരൻ നീതിയോടെ നടപടിയെടുക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് സ്ത്രീ സുരക്ഷയാണ് കോൺഗ്രസിലുള്ളത്? നേതൃത്വത്തെ എങ്ങനെ വിശ്വസിക്കും? ആരെ കണ്ടുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കേണ്ടത്? ഈ വനിതാ നേതാവ് പാവപ്പെട്ടതായതുകൊണ്ടാണോ? നേതൃത്വം മറുപടി പറയണം. പറഞ്ഞേ പറ്റൂ.